ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു മമ്മൂട്ടിയോ മോഹൻലാലോ ആരാണ് മികച്ചതെന്ന ചോദ്യം അപ്രസക്തമാണ് ഓരോ വർഷവും ഏറിയും കുറഞ്ഞും ഇരു താരങ്ങളും മലയാള സിനിമയുടെ താരസിംഹാസനം വർഷങ്ങളായി പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നു വിപണി മൂല്യത്തിലും താരത്തിളക്കത്തിലും ഇവരുടെ താരസിംഹാസനത്തിന് രണ്ടായിരത്തി പതിനേഴിലും ഇളക്കമൊന്നും തട്ടിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ വിജയ പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ആരാണ് രണ്ടായിരത്തി പതിനേഴിലെ സുവർണ താരമെന്ന ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുക ഒപ്പം തുടങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങളിലൂടെ ആ വർഷത്തെ മലയാള സിനിമയുടെ താര ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ട മോഹൻലാൽ രണ്ടായിരത്തി പതിനേഴിലും ഏറ്റവും വില താരമായി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ബ്രഹ്മ വിജയം ആവർത്തിക്കാനായില്ല എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ നാല് ചിത്രങ്ങളാണ് ലാലേട്ടൻ നായകനായി പുറത്തിറങ്ങിയത് ഇതിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപതിന് റിലീസ് ചെയ്ത മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ അൻപത്തിരണ്ട് കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടി വമ്പൻ വിജയമായി മാറിയപ്പോൾ ഏപ്രിൽ ഏഴിന് റിലീസ് ബിഗ് ബജറ്റ് ചിത്രം ബോർഡേഴ്സ് തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞു ആഗസ്റ്റ് മുപ്പത്തൊന്നിന് റിലീസ് ചെയ്ത വെളിപാടിന്റെ പുസ്തകവും പ്രതീക്ഷിച്ച ചലനങ്ങൾ ഉണ്ടാക്കാതെ മടങ്ങി ഒക്ടോബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം വില്ലൻ വേഗം കുറഞ്ഞ അവതരണം കൊണ്ട് പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ പോയി എങ്കിലും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ചിത്രം സാമ്പത്തിക വിജയം നേടിക്കഴിഞ്ഞതായാണ് പറയുന്നത് റെക്കോർഡ് തുകയ്ക്ക് വിറ്റഴിഞ്ഞ ടെലിവിഷൻ സംപ്രേഷണാവകാശവും ചിത്രത്തിന് മുതൽക്കൂട്ടായി ചുരുക്കത്തിൽ നാല് ചിത്രങ്ങൾ അഭിനയിച്ചതിൽ ഒരു മെഗാ ഹിറ്റ് ഒരു ഹിറ്റ് എന്നിങ്ങനെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച രണ്ട് ചിത്രങ്ങളും നിരാശപ്പെടുത്തിയ രണ്ട് ചിത്രങ്ങളുമായിരുന്നു ലാലേട്ടന്റെ രണ്ടായിരത്തി പതിനേഴിലെ സമ്പാദ്യം തുടർച്ചയായ പരാജയങ്ങൾ അസ്വസ്ഥമാക്കിയ നാളുകൾക്ക് ശേഷം മമ്മൂട്ടി ശക്തമായി തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്ത ഹനീ ഫി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ വമ്പൻ ഹിറ്റാവുകയും മമ്മൂട്ടിയുടെ അൻപത് കോടി ക്ലബിലെത്തിയ ആദ്യ ചിത്രമെന്ന ബഹുമതി സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ ഏപ്രിൽ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തിയ രഞ്ജിത്ത് ചിത്രം പുത്തൻ പണം ശ്രദ്ധിക്കപ്പെടാതെ പോയി എങ്കിലും ചിത്രം കനത്ത പരാജയമായിരുന്നില്ല എന്നതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് റിലീസ് ചെയ്ത പുള്ളിക്കാരൻ സ്റ്റാറ താരതമ്യേന ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രമായിരുന്നു ഓണ ചിത്രങ്ങളിൽ ആവറേജ് കളക്ഷൻ നിലനിർത്തി പതിയെ വിജയമായി മാറിയ ഈ ചിത്രം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്ത മാസ്റ്റർപീസ് മികച്ച കളക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് മാസ്റ്റർപീസിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രം അൻപത് കോടി ക്ലബിലേക്ക് െന്ന് അവകാശപ്പെടുകയാണ് ഈ ചിത്രവും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴിൽ മമ്മൂട്ടി നായകനായെത്തിയ നാല് ചിത്രങ്ങളിൽ മൂന്നും വിജയമാവുകയും ഇതിൽ രണ്ടെണ്ണം മെഗാ ഹിറ്റ് ആവുകയും ചെയ്തതോടെ മമ്മൂട്ടി രണ്ടായിരത്തി പതിനേഴിൽ മികച്ച കൺസിസ്റ്റൻസിയാണ് നേടിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനേഴിലെ ശ്രദ്ധേയമായ വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിന്റെ സുവർണ താരം മമ്മൂട്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ മമ്മൂട്ടി അഭിനയിച്ച നാല് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ thank you